ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എം പി ആർ സ്റ്റോക്ക് അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രാഡേയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളുടെ പഠനത്തെക്കുറിച്ചാണ്. എൻ്റെ അനാലിസിസ് നിങ്ങളുമായി ഷെയർ ചെയ്യുക എന്നത് മാത്രമാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ നിഫ്റ്റി ഇൻഡെക്സിലെ സ്റ്റോക്ക് ഗെയിനർ ഓട്ടോ സെക്ടറാണ്. ഓട്ടോ സെക്ടർ ഇന്ന് 3.22% ആണ് അപ്സൈഡ് മൂവ്മെന്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിഫ്റ്റി ഓട്ടോയിൽ നാളെ ഈയൊരു ഡിസെൻഡിങ് പാറ്റേൺ ബ്രേക്ക്ഔട്ട് നടന്നാൽ വീണ്ടും ഒരു നല്ലൊരു അപ്സൈഡ് റാലി നിഫ്റ്റി ഓട്ടോയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ നിഫ്റ്റി ഓട്ടോയിലുള്ള സ്റ്റോക്കുകൾ നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിടുക. ഇനി നിഫ്റ്റി ഓട്ടോയിലെ ടോപ്പ് ഗെയിനേഴ്സ് എന്ന് പറയുന്നത് മാരുതി, എംആൻഡ്എം, ടാറ്റ മോട്ടോഴ്സ്. മാരുതി 6.49% ഒരു അപ്സൈഡ് മൂവ്മെന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എംആൻഡ്എം 4%, ടാറ്റ മോട്ടോഴ്സും ഒരു 4.31% ഒരു അപ്സൈഡ് മൂവ്മെന്റ് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ നാളെ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കുക. നമ്മൾ പറഞ്ഞ നിഫ്റ്റി ഓട്ടോയുടെ ഇൻഡെക്സ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റോക്കുകളിൽ ഈ ഒരു ബുൾ റാലി നാളെ വീണ്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നെക്സ്റ്റ് ടോപ്പ് ഗെയിനർ ഓഫ് ദ ഇൻഡെക്സ് എന്ന് പറയുന്നത് നിഫ്റ്റി റിയൽറ്റിയാണ്. നിഫ്റ്റി റിയൽറ്റിയിലെ 3% ഒരു അപ്സൈഡ് മൂവ്മെന്റ് ആണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 4 ദിവസങ്ങളായി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുൾ റാലിയാണ് ഈ ഒരു ഇൻഡെക്സിൽ നടന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 4.33.45 എന്ന് പറയുന്ന ഈ ഒരു റേഞ്ചിനെ ബ്രേക്ക്ഔട്ട് ചെയ്തതിന് ശേഷം ഒരു നല്ല അപ്സൈഡ് മൂവ്മെന്റ് ആണ് ഈ ഒരു റിയാലിറ്റിയിൽ നടന്നിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്, ഒരു ചെറിയൊരു കറക്ഷൻ നമുക്ക് ഈ ഒരു സെക്ടറിൽ എക്സ്പെക്ട് ചെയ്യാം. നിങ്ങൾ ഈ സെക്ടറിലുള്ള ഡി എൽ എഫ് അതേപോലെ തന്നെ ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ഒക്കെ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിടുക ഒരു ഷോർട്ട് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട്. നമുക്കിനി നാളത്തെ വാച്ച് ലിസ്റ്റിലേക്ക് പോവാം. ഫസ്റ്റ് സ്റ്റോക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് ഓട്ടോ സെക്ടറിൽ നിന്ന് തന്നെയാണ്, ഹീറോ മോട്ടോ കോർപ്പ്. ഒരു ബ്രേക്ക്ഔട്ട് ലെവല് നമുക്ക് എടുക്കാവുന്നത് 2928 എന്ന് പറയുന്ന ഈ ഒരു ലെവല് ഒരു അപ്സൈഡ് ട്രെൻഡിലേക്കും, അതുപോലെ തന്നെ 2899 എന്ന് പറയുന്ന ഈ ഒരു പൊസിഷൻ ഒരു ഡൗൺ സൈഡ് ലെവലിലേക്കും നമുക്ക് എടുക്കാവുന്നതാണ്. നെക്സ്റ്റ് സ്റ്റോക്ക് കോൾ ഇന്ത്യ. കോൾ ഇന്ത്യയിൽ ഒരു ബ്രേക്ക്ഔട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് എബോവ് 170 മുകളിൽ നമുക്കൊരു ബ്രേക്ക്ഔട്ടും, അതുപോലെ തന്നെ 165.50 ഈ ഒരു പ്രൈസ് റേഞ്ച് നമുക്കൊരു ഡൗൺ സൈഡിലേക്കും എടുക്കാവുന്നതാണ്. നെക്സ്റ്റ് സ്റ്റോക്ക് അമരാജ ബാറ്ററി. അമരാജ ബാറ്ററിയുടെ ബ്രേക്ക്ഔട്ട് ലെവല് 765 ഈ ഒരു പ്രൈസ് റേഞ്ച് ആണ്. അതുപോലെ തന്നെ ഒരു ഡൗൺ സൈഡ് ലെവലിലേക്ക് 756.50 ഈ ഒരു പ്രൈസ് റേഞ്ച് നമുക്കൊരു ഡൗൺ സൈഡിലേക്കും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് സ്റ്റോക്ക് അൾട്രാടെക് സിമെന്റ്. അൾട്രാടെക് സിമെന്റിന്റെ ഒരു അപ്സൈഡ് 7670 എന്ന് പറയുന്ന ഈ ഒരു ലെവല് നമുക്കൊരു അപ്സൈഡ് ലെവലിലേക്കും, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഡൗൺ സൈഡ് ലെവല് 7521 ഈ ഒരു പ്രൈസ് റേഞ്ച് നമുക്കൊരു ഡൗൺ സൈഡിലേക്കും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നമുക്കിതിൻ്റെ വൺ ഡേ ചാർട്ട് പാറ്റേണും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. വൺ ഡേ ചാർട്ട് പാറ്റേണിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, ഈ സ്റ്റോക്ക് നല്ലൊരു അട്രൻഡിലാണ്. അതുപോലെ തന്നെ ഈയൊരു അസെൻഡിങ് പാറ്റേൺ, ഈ ഒരു അസെൻഡിങ് പാറ്റേണിന് ഈ ഒരു സ്റ്റോക്ക് വളരെ കൃത്യമായ രീതിയിലാണ് റെസ്പെക്ട് ചെയ്ത് പോകുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ലെവലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇവിടെയൊക്കെ ഈ ഒരു സ്റ്റോക്ക് നല്ലപോലെ സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ഈ ഒരു ലെവലിൽ സപ്പോർട്ട് എടുത്ത് വീണ്ടും ഒരു അപ്ട്രെൻഡിലേക്ക് വന്നു ഇവിടുന്ന് റെസിസ്റ്റൻസ് എടുത്ത് താഴെ വന്നു, ഇവിടെ സപ്പോർട്ട് വന്ന ലെവൽ ഏതാണോ അതേ ലെവലിൽ വീണ്ടും, ഞാനൊന്ന് സൂം ചെയ്യാം, അതേ ലെവലിൽ വീണ്ടും ഈ ഒരു സ്റ്റോക്ക് ഇവിടുന്ന് ഒരു സപ്പോർട്ട് എടുത്തു, വീണ്ടും മുകളിലേക്ക് പോയി, എഗെയിൻ ഈ ഒരു ലെവലിൽ റെസിസ്റ്റൻസ് എടുത്ത് വീണ്ടും ഇവിടെ ഒരു സപ്പോർട്ടിനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഈയൊരു സപ്പോർട്ട് ലെവല് നമുക്കൊരു താഴത്തേക്കുള്ള ഒരു ഡൗൺ സൈഡ് ലെവലിലേക്കുള്ള ഒരു ബ്രേക്ക്ഔട്ട് ആയിട്ടും, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ 7670 എന്ന് പറയുന്ന ഈ ഒരു പ്രൈസ് റേഞ്ച് നമുക്കൊരു അപ്ട്രെൻഡിലേക്കും എടുക്കാവുന്നതാണ്. സോ ഇന്നൊരു ഗ്രീൻ ക്യാൻഡിലാണ് ഈ ഒരു സ്റ്റോക്കിൽ ഫോം ചെയ്തിരിക്കുന്നത്. സോ മോസ്റ്റ് പ്രോബബ്ലി നാളെ നമുക്ക് ഇവിടുന്ന് ഒരു സപ്പോർട്ട് എടുത്ത് ഈ ഒരു സ്റ്റോക്ക് വീണ്ടും ഒരു അപ്ട്രെൻഡിലേക്ക് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് സ്റ്റോക്ക് എ ബി ബി ഇന്ത്യ. കുറേയേറെ ദിവസങ്ങളായി ഈ സ്റ്റോക്ക് ഈ പ്രൈസ് റേഞ്ചിൽ കൺസോളിഡേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതിൻ്റെ ഒരു അപ്സൈഡ് ലെവല് 1925 ഈ ഒരു ലെവലിൽ അപ്ട്രെൻഡായിട്ടും, അതുപോലെ തന്നെ 1835 എന്ന് പറയുന്ന ഈ ഒരു പ്രൈസ് റേഞ്ച് നമുക്കൊരു ഡൗൺ സൈഡിലേക്കും എക്സ്പെക്ട് ചെയ്യാം. നമുക്കിതിൻ്റെ ഒരു 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽസ്റ്റിക്സ് ഓപ്പൺ ചെയ്യാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വൺ ഡേ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ്. നമുക്കിതിൻ്റെ 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽസ്റ്റിക്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ 15 മിനിറ്റ്സിൻ്റെ ചാർട്ട് പാറ്റേൺ. വളരെ സ്ട്രോങ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു പൊസിഷനിൽ ഈ സ്റ്റോക്ക് കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേയേറെ ദിവസങ്ങളായി ഇതേ പ്രൈസ് റേഞ്ചിൽ ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കുന്നു, ഇവിടെ എത്തുന്നു, അതിനുശേഷം ഈ ഒരു പൊസിഷനിൽ നിന്ന് റെസിസ്റ്റൻസ് എടുത്തതിന് ശേഷം എഗെയിൻ ഇതേ സപ്പോർട്ടിംഗ് ലെവലിൽ നിന്ന് വീണ്ടും സപ്പോർട്ട് എടുക്കുന്നു. സോ ഈ ഒരു പ്രൈസ് റേഞ്ച് എ ബി ബി ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൈസ് റേഞ്ചാണ്. സോ ഇവിടുന്ന് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് ഒരു ബ്രേക്ക്ഔട്ട് തന്നാൽ നല്ല ഒരു
മൂവ്മെന്റ് ആ ലെവലിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് സ്റ്റോക്ക് ഗോദ്രേജ് പ്രോപ്പർട്ടീസിന്റെ ഒരു അപ്സൈഡ് ലെവല് 2330, അതുപോലെ തന്നെ ഒരു ഡൗൺ സൈഡ് ലെവലിലേക്ക് 2250. ഈ രണ്ട് റേഞ്ചിനുള്ളിൽ ഈ ഒരു സ്റ്റോക്ക് കൺസോളിഡേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു അപ് ട്രെൻഡ് റാലിയിലേക്ക് വന്നതിന് ശേഷമാണ് ഈ ഒരു കൺസോളിഡേഷൻ ഈ സ്റ്റോക്ക് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ ഒരു പ്രൈസ് കറക്ഷൻ നമുക്ക് ഈ സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.